സ്പീക്കർ എൻ ഷംസീറിന്റെ പരാതിയിൽ വന്ദേഭാരത് ടിടിഇക്കെതിരായി നടപടി പിൻവലിച്ചു മോശമായി പെരുമാറിയെന്ന പരാതിയിൽ ചീഫ് ടിടിഇ ജി എസ് പത്മകുമാറിനെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു സർവീസ് സംഘടനയുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി പിൻവലിച്ചത് സ്പീക്കർ എൻ ഷംസീറിന്റെ പരാതിയിലാണ് വന്ദേ ഭാരത് ടി ക്കെതിരെ ഉണ്ടായിരുന്നത് ആ നടപടിയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ ചീഫ് ടിടിഇ ജി എസ് പത്മകുമാറിനെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു സർവീസ് സംഘടനയുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ നടപടി പിൻവലിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് ഹരിമോഹൻ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് ഹരി സ്പീക്കർ ഒരു പരാതി നൽകിയിരുന്നു ആ പരാതിയിൽ നടപടി ഉണ്ടാവുകയും ചെയ്തു ഇപ്പോൾ അത് പിൻവലിക്കാനിടയാക്കിയ സാഹചര്യം ഹരിഷ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ സ്പീക്കറുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് ഈ നടപടി എടുത്തത് എന്നുള്ളതാണ് അതായത് ഈ ടി ക്കെതിരെ റെയിൽവേ ഡിവിഷണൽ മാനേജർക്കാണ് സ്പീക്കർ പരാതി നൽകിയിരുന്നത് ആ പരാതിക്ക് ആധാരമായ സംഭവം എന്ന് പറയുന്നത് സ്പീക്കർ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ദേഭാരതിൽ യാത്ര ചെയ്യുകയായിരുന്നു അതിൽ എറണാകുളത്ത് വെച്ചുകൊണ്ട് സ്പീക്കറുടെ ഒരു സുഹൃത്ത് വന്ദേ വന്ദേഭാരതിൽ കയറി സ്പീക്കർ ഇരുന്ന എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ഉയർന്ന ക്ലാസ്സിൽ ഈ സുഹൃത്ത് സ്പീക്കർക്കൊപ്പം യാത്ര ചെയ്തു ഇരുവരും തമ്മിൽ സംസാരിക്കുകയായിരുന്നു ആ സംസാരം കോട്ടയം വരെ തുടർന്നു എറണാകുളം മുതൽ കോട്ടയം വരെ ഇതിനിടയ്ക്കാണ് ടി ടി വന്നുകൊണ്ട് സ്പീക്കറോട് പറഞ്ഞത് ഈ സ്പീക്കറുടെ സുഹൃത്തിനോട് പറഞ്ഞത് അവിടെ ഇരിക്കാൻ പാടില്ല കാരണം ഇപ്പോൾ ഇയാൾ എടുത്തിരിക്കുന്നത് ചെയർ കാറിലെ ടിക്കറ്റാണ് ഈ ചെയർ കാറിലെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഒരിക്കലും ഉയർന്ന ക്ലാസ്സിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ടി ടി പറഞ്ഞു പിന്നീട് സ്പീക്കർ ഇതിന് പറഞ്ഞത് ഇയാൾ ഉടനെ പോയിക്കോളും എന്നോട് സംസാരിക്കാൻ വന്നതാണ് താൻ സ്പീക്കറാണ് എന്നുള്ളതായിരുന്നു സ്പീക്കർ എ എൻ ഷംസീർ ഇതിന് മറുപടിയായിട്ട് പറഞ്ഞത് പക്ഷേ ഈ സുഹൃത്തും ചേച്ചിയും തമ്മിൽ ആ സമയം ഒരു വാക്കേറ്റത്തിലേക്കൊക്കെ കടക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് പിന്നീട് സ്പീക്കർ സ്പീക്കറുടെ ഓഫീസ് നേരിട്ട് റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് പരാതി നൽകിയത് ആ പരാതിയിൽ പറയുന്നത് താൻ സ്പീക്കറാണെന്ന് പറഞ്ഞിട്ടും തന്നോട് മോശമായിട്ടാണ് ആ പെരുമാറിയത് ടി റ്റി എന്നുള്ളതാണ് ഇതിൽ പരാതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ നടപടി എടുത്തത് നടപടി എന്ന് പറഞ്ഞിരുന്നത് വന്ദേഭാരതിൽ നിന്ന് അതായത് ആ സംഭവം ഉണ്ടായ വന്ദേഭാരതിൽ നിന്ന് അയാളെ നീക്കം ചെയ്യുക എന്നുള്ളതായിരുന്നു ചീഫ് ടി റ്റി ആയിട്ടുള്ള ജി എസ് പത്മകുമാറിനെ ആ വന്ദേഭാരതിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതായിരുന്നു നടപടി പക്ഷെ ആ നടപടിക്കെതിരെ എസ് ആർ എം യു സർവീസ് സംഘടനയായിട്ടുള്ള എസ് ആർ എം യു രംഗത്ത് വരികയും തുടർന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ നടപടി പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതേ വന്ദേഭാരതിൽ തന്നെ പത്മകുമാറിന് ജോലി ചെയ്യുന്നത് തുടരാം ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ ലീവിലാണ് പത്മകുമാർ പക്ഷെ ലീവിന് ശേഷം മടങ്ങി വരുമ്പോൾ അതേ വന്ദേഭാരതിൽ തന്നെ ജോലി ചെയ്യാമെന്നുള്ളതാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് ഫാരിഷ ചെറിയ സർവീസ് സംഘടനയുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ടി ജി എസ് പത്മകുമാറിനെതിരായ നടപടി ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്